പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് സ്വീഡനിൽ നോർവേയിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പോവാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതുവരെ റോഡ് ട്രിപ്പ് പോയിട്ടില്ല, എപ്പോഴും ഫ്ലൈറ്റിനല്ലേ പോകുന്നത്. ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയാവുമെന്ന് അറിയില്ല, കാരണം ഭൂമി കാറിൽ അത്രയും നേരം ഇരിക്കോ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാം നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പം ഞാൻ പോകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ ഫാമിലി കൂടാതെ വേറെ രണ്ട് ഫാമിലിയും കൂടി ഉണ്ട്. ഒരു ഫാമിലിയിൽ ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പോകണം. അപ്പം ആ പോകുന്ന വഴിയാണ്. 5:30 ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ആസ് യൂഷ്വൽ സ്വാഭാവികമായും ലേറ്റായി, 6:30 ആയി ഇപ്പോൾ. അപ്പോൾ ബാക്കി ഞാൻ കാറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പിക് സ്റ്റോപ്സ് എടുത്തിട്ടാണ് പോയത്. ആദ്യം ഞങ്ങൾ നിർത്തിയത് ഒരു മക്ഡീലാണ്. അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെയും ട്രാവല് തുടരുകയാണ് ചെയ്തത്. കൺട്രി സൈഡിലുള്ള ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങൾ ഒരു കുഞ്ഞു സിറ്റി കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തി. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇതൊരു കുഞ്ഞു ടൗൺ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ എന്താ പറയുക, ഒരു എനിക്കൊരു വേറെ തന്നെ ഒരു കൾച്ചറാണ് ഫീൽ ചെയ്തത്, വേറെ ഒരു വൈബ്. കുഞ്ഞു കുഞ്ഞു ഷോപ്സും കാര്യങ്ങളും റേറ്റൊക്കെ എനിക്ക് കമ്പാരിറ്റീവ്ലി നമ്മുടെ സ്റ്റോക്ക്ഹോം സിറ്റീനേക്കാളും വളരെ കുറച്ചായിട്ടാണ് തോന്നിയത്. അതായത് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, അതിനുശേഷം തിരിച്ച് പിന്നെ യാത്രയായി. പോകുന്ന വഴി പിന്നെ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് കണ്ടു കേട്ടോ, കുറേ പെബിൾസ് ഒക്കെ ആയിട്ട്. അപ്പോൾ കുട്ടിയൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി ഇറങ്ങി. അവിടെ കുറേ ക്യാമ്പിംഗ്, അതായത് ക്യാമ്പർ വാനൊക്കെ കൊണ്ട് ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ആൾക്കാർ അവിടെ ബുക്സൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്, സൂര്യന് ഒക്കെ സൺബാത്തൊക്കെ ചെയ്തുകൊണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം റിലാക്സ് ആയിട്ടാണ് പിന്നെ വീണ്ടും യാത്ര തുടർന്നത്. പിറ്റ് സ്റ്റോപ്സിൻ്റെ സമയം കൂടിയതുകൊണ്ട് തന്നെ 10 മണിക്ക് എത്താണ്ട് ഞങ്ങൾ 3 മണിക്കാണ് ഞങ്ങൾ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയത്. അതുകൊണ്ട് നൈറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലത്തെ വ്യൂ ആണ്. ഇതാണ് ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്ത ഒരു അഡ്വഞ്ചർ ക്യാമ്പിംഗ് സൈറ്റാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ മൗണ്ടെയ്ൻസിൻ്റെ നടുക്കാണ് കേട്ടോ ഈ കോട്ടേജസ്. ഒരുപാട് കോട്ടേജസ് ഉണ്ട്. ഈ കോട്ടേജസിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ഗംഭീര വ്യൂ ആണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂവിലേക്ക് കണ്ണു തുറന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതായത് ഒരു മെഡോ പോലെ ഇഷ്ടം പോലെ എന്താ കുട്ടികളൊക്കെ ഓടി ചാടി കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും അതിലേറെ ഇഷ്ടപ്പെട്ടു. അരുവിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അരുവിയുടെ സൗണ്ട് അതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ.
അത്രയും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ കോട്ടേജിന്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോട്ടേജിന്റെ ഉൾവശം. ബങ്ക് ബെഡ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ കുക്ക് ടോപ്പും സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുക്ക് ടോപ്സ് മാത്രമല്ല, അതിൻ്റെ അടിയിൽ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരുന്നു ആ കോട്ടേജിൻ്റെ ഉള്ളിൽ. കാണാൻ ഒരു കുഞ്ഞു കോട്ടേജ് ആണെങ്കിലും അവർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതോടെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലിടാം. അതുവരേക്കും ടാറ്റാ.